നമസ്കാരം. രേവതി സമ്പത്ത്, ഇങ്ങനെയൊരു നടിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയൊന്നും വേണ്ട, അങ്ങനെ ഒരു നടിയുണ്ട്. ഗൂഗിളിലൊക്കെ വേണമെങ്കിൽ ഒന്ന് തപ്പിക്കോ, കാണും. ഒന്നോ രണ്ടോ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ശ്രദ്ധേയ വേഷമെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും സിനിമാ നടിയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്ക് വേണ്ടത്ര ശ്രദ്ധയൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ ചെറിയ ബി ജെ പി നേതാക്കന്മാരെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് കൊമ്പത്ത് പിടിച്ചു. മോദിനെ അങ്ങ് നിശിതമായിട്ട് വിമർശിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒന്ന് രണ്ട് പോസ്റ്റൊക്കെ ഇങ്ങനെ വന്നപ്പോൾ സംഖ്യകളൊക്കെ ഓടിപ്പോയി, പൊങ്കാലിടുകയൊക്കെ ചെയ്തു, ഏറിക്കയറ്റുമൊക്കെ ചെയ്തു. പിന്നെയാണ് മനസ്സിലായത് ഈ നടി എന്ന ഈ ആയമ്മയ്ക്ക് ഇതൊരു അസുഖമാണെന്ന്. അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം. അതായത് വേണ്ടത്ര ശ്രദ്ധയൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഇതേപോലെയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരുതരം അസുഖമാണ്. അപ്പോൾ അത് തന്നെയായിരുന്നു ഈ അമ്മയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അഭ്യാസമായിരുന്നു ഇത്. അപ്പോൾ വലിയ വലിയ ആൾക്കാരെ വിമർശിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെ എതിർത്തുകൊണ്ട് കുറേ ആൾക്കാർ വരുമല്ലോ, അപ്പോൾ വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാമല്ലോ. പക്ഷേ ഒന്ന് രണ്ട് തവണയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ സംഖ്യകൾ പോലും തിരിഞ്ഞു നോക്കാതായി. അപ്പോൾ അങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മീ ടു എന്ന് പറഞ്ഞൊരു സംഗതി കുറേ നാളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. അതായത് പഴയ കാലത്ത് തന്നെ ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉള്ള പീഡനമൊക്കെ ഉണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴാണ് ഇവർക്ക് വെളിവ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്ന ആൾ എന്നെ പീഡിപ്പിച്ചു എന്ന് വിളിച്ചു പറയുന്നതിനാണ് ഈ മീ ടു എന്ന് പറഞ്ഞൊരു സംഗതി. ഇപ്പോൾ ഈ രേവതി സമ്പത്ത് എന്ന ഈ ഭയങ്കരമായ നടി ഇപ്പോൾ ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വേടൻ എന്ന അവരെ നാമത്തെ അറിയപ്പെടുന്ന ഒരു റാപ്പ് പാട്ടുകാരനത്തും ഉണ്ട്. ആൽബങ്ങളിലൊക്കെ പാടി അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചെക്കനാണ് ആ ചെക്കൻ. ഇങ്ങനെ നിരവധി പേരെ പിടിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദം ഇങ്ങനെ നിപ്പുണ്ടു. അപ്പോൾ ഇവൻ ആത്മാർത്ഥമായിട്ട് മാപ്പ് പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടു എന്ന് പറയപ്പെടുന്നു. ആ പോസ്റ്റിന് പോയി പാർവതി തെരുവോത്ത് എന്ന നടി പോയി ലൈക്ക് അടിക്കുന്നു ആദ്യം, പിന്നീട് ആ ലൈക്ക് മാറ്റിയിട്ട് ആ ലൈക്ക് അടിച്ചതിന് മാപ്പ് പറയുന്നു. അങ്ങനെ ഒരേ അംഗവും ബഹളവും തന്നെ. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ രേവതി സമ്പത്ത് എന്ന ഈ ഭയങ്കരമായ നടി ഇപ്പോൾ ഒരു നീണ്ട ലിസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. എന്താണെന്നറിയാമോ ഈ നടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? വളരെ രസമാണ്, കേട്ടു നോക്ക്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഇതുവരെ സെക്സ്വലി, മെൻ്റലി, വെർബലി, ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ, പേഴ്സണൽ, സ്ട്രെയിഞ്ച് സൈബർ ഇടങ്ങളിലുള്ള അബ്യൂസേഴ്സിൻ്റെ അഥവാ ക്രിമിനലുകളുടെ പേരുകൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നു. 1. രാജേഷ് ടച്ച് റിവർ. ഇയാൾ ഇംഗ്ലീഷ് പടമൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്, ഹോളിവുഡ് പടമൊക്കെ സംവിധായകനാണ്. 2. നടൻ സിദ്ദിഖ്. ഓ, നമ്മുടെ സിദ്ദിഖ് തന്നെ, സംവിധായകനല്ല കേട്ടോ, നടൻ സിദ്ദിഖ്. 3. ആഷിഖ് മാഹി. ഇദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. 4. ഷിജു എ ആർ. നടനാണ്, സീരിയലിലൊക്കെ ഉള്ള നടനാണെന്ന് തോന്നുന്നു, സീരിയലിലും സിനിമയിലൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു. ആ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന് പറഞ്ഞ ആ സിനിമയിൽ ആ മൂന്ന് പേരിൽ, അതായത് കുഞ്ചാക്കോവൻ്റെ ചേട്ടനായിട്ട് അഭിനയിച്ച മൂന്ന് പേരിൽ ഒരാളാണ് എന്ന് തോന്നുന്നു, അതായിരിക്കണം ഷിജു. 5. അഫിൽ ദേവ്, കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ. 6. അജയ് പ്രഭാകർ, അതൊരു ഡോക്ടറാണ് കേട്ടോ, സകല മേഖലകളിലുള്ളവരുണ്ടെന്നാണ് തോന്നുന്നത്. 7. എം എസ് പാദുഷ്, അതൊരു അബ്യൂസറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, വാക്കുകൾ കൊണ്ടുള്ളതാവാം അല്ലെങ്കിൽ ഒരുപക്ഷെ മാനസികമായിട്ടുള്ളതും ആവാം. 6. സൗരവ് കൃഷ്ണൻ, അതൊരു സൈബർ പുള്ളിയാണ്, അതായത് സോഷ്യൽ മീഡിയകളിൽ ചീത്ത വിളിക്കുകയോ അശ്ലീലം പറയുകയോ ഒക്കെ ചെയ്ത് കാണാതായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ശ്രദ്ധിക്കേണ്ട ആൾ കേട്ടോ, കാര്യം ഏതൊരു പീഡനം ഉണ്ടെങ്കിലും ഇവന്മാരിൽ നിന്ന് ഒരാളെങ്കിലും ആ കൂട്ടത്തിൽ കാണും. ആ ഐറ്റമാണിത്. 9. അശോകൻ, അബ്യൂസർ, DYFI നെടുങ്കാട് വാർഡ് മെമ്പർ. വലിയ പുള്ളിയാ, DYFIയുടെ നെടുങ്കാടിലെ വാർഡ് മെമ്പറാണ് ഈ 9. അശോകൻ. 10. മാക്സ്വെൽ ജോസ്, ഷോർട്ട് ഫിലിം ഡയറക്ടറാണ്. 6. കരുവാത്ത് ആൻഡ് ചാക്കോസ് കേക്ക്സ് ആർട്ട് ഡയറക്ടറാണ് ആൾ. 6. പൈ, കാശ്മീർ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ഡയറക്ടറാണ്. 6. സരുൺ ലിയോ, എസാഫ് ബാങ്ക് ഏജൻറ്റ് വലിയതുറയാണ്. 14. ആളാണ് സബ് ഇൻസ്പെക്ടർ ബിനു, പൂന്തറ പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരം. എന്തല്ലേ, 14 പേരുടെ പേര് അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ സിനിമാ ഫീൽഡിലുള്ള
ഒരു സിനിമ പ്രവർത്തകയാണ്, നടിയാണ്. ലോകത്ത് എവിടെ എന്ത് പീഡനം നടന്നാലും ഓടി പിടിച്ച് വരുന്ന ടീംസാണ് ഈ മട്ടാഞ്ചേരി ആ ഗ്യാങ്ങിൽപ്പെടുന്ന റിമാ കല്ലിങ്കൽ, പാർവതി തെരുവത്ത്, പിന്നെ അതേപോലെ തന്നെ ഗീതു മോഹൻദാസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒരു കാലത്ത് WCC എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഘടനയൊക്കെ രൂപീകരിച്ചു. ആ സംഘടനയുടെ തുടക്കത്തിൽ ദിലീപിനെതിരെ മാത്രമായിരുന്നു അവരുടെ വിമർശനവും മറ്റു കാര്യങ്ങളൊക്കെ. ഈ സിനിമാ മേഖലയിലുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാതരം പീഡനങ്ങൾക്കും സംരക്ഷണം കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് രൂപീകരിച്ചത്. ഇനി ഈ ഒരു കാര്യത്തിൽ ഇവർ പരസ്യമായിട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഈ ഒരു കാര്യത്തിൽ എന്താണ് ഈ മഹതികളുടെ നിലപാട് എന്നറിഞ്ഞാൽ കൊള്ളാം. എന്തായാലും പരസ്യമായിട്ട് ഈ രേവതി സമ്പത്ത് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ പോലീസുണ്ട്, കോടതിയുണ്ട്, നിയമമുണ്ട്, ഇതെല്ലാത്തിനും ഉപരി വനിതാ കമ്മീഷൻ എന്നൊരു സംഗതി കൂടെയുണ്ട്. എന്താവും ഇവരുടെയൊക്കെ നിലപാട്, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന് ഇവർ എങ്ങനെയാവും പ്രതികരിക്കുക എന്നറിയാൻ തീർച്ചയായിട്ടും കേരള സമൂഹത്തിന് താല്പര്യമുണ്ട്, അവരത് ഉറ്റുനോക്കുന്നുമുണ്ട്. പിണറായി തമ്പുരാൻ ഭരിക്കുന്ന നാടല്ലേ, നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു.